ഇരുപത്താറാമത് പ്രൊഫ്കോൺ പ്രൗഢ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഫ്കോൺ വൈബ്സിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സംസ്ഥാന വിസ്ഡം യൂത്ത് സെക്രട്ടറി മെമ്പറും ഒരുപാട് കാലം പ്രൊഫ്കോണിൻ്റെ സംഘാടക സമിതി അംഗമാവുകയും ജനറൽ കൺവീനറൊക്കെ ആയിട്ട് തുടർന്ന് പോവുകയും ചെയ്ത ഡോക്ടർ പി പി നസീഫ് അവറുകളാണ്. പ്രൊഫ്കോൺ വൈബ്സിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു, ഒരുപാട് പ്രൊഫ്കോണുകളുടെ സംഘാടക സമിതി ഭാരവാഹിയാകുകയൊക്കെ ചെയ്ത് ഇന്ന് 26-ാമത് പ്രൊഫ്കോൺ നഗരിയിലൂടെ സന്ദർശിക്കുമ്പോൾ എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഒരുപാട് സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സദസ്സും മറ്റും കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ കുട്ടികൾ ഒരുപാട് വളർന്നിരിക്കുന്നു, സംഘാടന മികവിലായിരുന്നാലും അതിൻ്റെ കൃത്യമായ സമയബന്ധിതമായ പ്രോഗ്രാം ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും ഭംഗിയായ രൂപത്തിൽ. ഇപ്പോൾ നമ്മുടെ കാലത്ത് ഇങ്ങനെ പ്രൊഫ്കോൺ വൈബ്സോ കാര്യങ്ങളോ ഇല്ല, പക്ഷേ ഇത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ വളരെ വിപുലമായ രൂപത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാനും ബാക്കിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ മനസ്സൊന്നും ഉയരുന്നത്. വ്യത്യസ്ത വേദികളിലായി പിന്നെ ആയിരക്കണക്കിന് കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് അവർക്ക് ഭംഗിയായി ക്ലാസ്സുകളും ഗൈഡൻസുകളും ഭക്ഷണങ്ങളും നമസ്കാരം ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കൊറോണയ്ക്ക് ശേഷം നടക്കുന്ന ഒരു പ്രൊഫ്കോൺ ആണ്. ഇനി കൊറോണ വരുമെന്ന് അള്ളാഹു ആയാലും ഏതിരുന്നാലും ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു പ്രൊഫ്കോൺ ആണ്. ഇതിൽ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. കഴിഞ്ഞ മുമ്പ് നമ്മൾ മാറ്റിവെച്ച ഒരു കരുനാഗപ്പള്ളി പ്രൊഫ്കോൺ ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു ദിവസം ഒരു വലിയൊരു ഉദ്യോഗസ്ഥനുമായി പരിചയപ്പെട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം പിന്നെ ആ കൊല്ലം സ്വദേശിയായി അദ്ദേഹത്തോട് സംസാരിച്ച് നോക്കിയപ്പോൾ നമ്മൾ കൊല്ലത്ത് നമ്മളൊരു പ്രോഗ്രാം ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞ ഉടനെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി പറയാണ് പ്രൊഫ്കോൺ ആണെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിനത് എങ്ങനെ അറിയാൻ പറ്റുമോ പ്രൊഫ്കോൺ ആണെന്നുള്ളത്? അപ്പം പറഞ്ഞ് പ്രൊഫ്കോൺ എന്നുള്ള പ്രോഗ്രാം നമ്മളൊന്ന് ശ്രദ്ധിച്ച പ്രോഗ്രാമായിരുന്നു, കാരണം നിങ്ങൾ ഞങ്ങളടുത്ത് നിന്ന് ഔദ്യോഗികമായി പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ നിർബന്ധിച്ച് മാറ്റിവെക്കുന്ന അവസ്ഥയിൽ, പ്രോഗ്രാമുകൾ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരുപാട് മുന്നോട്ട് പോയി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിങ്ങളോടത് എങ്ങനെ പറയും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഞങ്ങൾ ലെറ്റർ ഇൻഫർമേഷൻ കിട്ടുന്നത് ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, മാറ്റി വെക്കുകയാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാറ്റി വെക്കുകയാണ്. കലക്ടർ അടക്കം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ശരിക്ക് ആ ഒരു ഇൻസിഡൻ്റ് കൊണ്ടാണ് നിങ്ങളുടെ പ്രൊഫ്കോൺ എൻ്റെ മനസ്സിൽ വന്നത് എന്നുള്ളത് ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ വീണ്ടും അഭിമാനവും സന്തോഷവും തോന്നാനുണ്ടായത്. കാരണം നമ്മൾ കമ്മിറ്റികൾ കുട്ടികൾ കൂടി തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പൊതുസമൂഹത്തിന് എത്രമാത്രം ആശ്വാസമാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിർണായക ഘട്ടത്തിലൊക്കെ എടുക്കുന്ന വലിയ തീരുമാനങ്ങൾ എത്രമാത്രം അധികാരികൾക്ക് സന്തോഷമാവുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നിവിടെ കാണുമ്പോഴും തന്നെ ഇത്ര കാലത്തിന് ശേഷമാണ് കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളെങ്കിലും ഈ ഇത്രയും ആയിരക്കണക്കിന് കുട്ടികളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതൊരു ചില്ലറ ടാസ്ക് അല്ല, ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ ഇവിടെ ഓരോ കുട്ടിയും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒഴുക്കിയ വിയർപ്പ് കഠിനാധ്വാനം എത്രയെന്നുള്ളത് ഒരു സംഘാടന നിലക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ വിവരം അറിയുന്നതുകൊണ്ട് തന്നെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. തീർച്ചയായും രണ്ട് വർഷത്തൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, എന്നാലും വളരെ ഗംഭീരമായി പ്രതീക്ഷയിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ പ്രൊഫസർ സ്തുതിക്കുകയാണ്. ഏതിരുന്നാലും പ്രൊഫ്കോൺ ഒരുപാട് റിസൾട്ടുകൾക്ക് വേദിയാവുന്ന ഒരു കോൺഫറൻസാണ്. പ്രൊഫ്കോൺ ഒരു മെഡിക്കൽ അഥവാ മൗലാന ഫാർമസി കോളേജിയുടെ ഒരു വൈസ് പ്രിൻസിപ്പൾ എന്ന നിലക്ക് പ്രൊഫ്കോണിനെ കുറിച്ച് വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു ചോദ്യമാണ്. വിദ്യാർത്ഥികളോട് എന്ത് പറയാനുണ്ടെന്നുള്ളത്, വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് പല തരത്തിലുള്ള ക്യാമ്പസുകളിലാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ക്യാമ്പസിൻ്റെ ചുറ്റുപാടാകില്ല മറ്റൊരു ക്യാമ്പസിലുള്ളത്, കേരളത്തിലായിക്കോട്ടെ, കേരളത്തിന് പുറത്തായിക്കോട്ടെ, ഇന്ത്യക്ക് വെളിയിലായിക്കോട്ടെ, ക്യാമ്പസുകളിൽ പഠന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ പഠനം എൻ്റെ ലോകം മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. സമൂഹത്തോടുള്ള ബാധ്യത നിർവഹിക്കാൻ ഈ ഒരു സമയത്ത്, ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും ഇപ്പോൾ എല്ലാവരും പറയുന്ന കോമണായിട്ട് പറയുന്ന സാധനങ്ങളാണെങ്കിലും ലഹരി എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയൊരു വില്ലൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പ്രൊഫ്കോണും അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ലഹരിക്കെതിരെ, ലഹരി മാഫിയക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ സാധിക്കുന്ന കുട്ടികളാണ് ക്യാമ്പസുകളിലുള്ളത്. ഒരു ക്യാമ്പസിൽ 1000 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2-ോ 3-ോ കുട്ടികൾ ചിലപ്പോൾ ലഹരിക്ക് അടിമയാവുന്നുള്ളൂ. പക്ഷേ ലഹരിക്ക് അടിമയായ കുട്ടികളെ പരിചയപ്പെട്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്, ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് വിദ്യാർത്ഥി സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സജീവമായി പങ്കാളികളാവണം.
അതിന് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടണം എന്നുള്ള കാര്യങ്ങളും ബാക്കിയൊക്കെ ബന്ധപ്പെട്ട അധികാരികളോട് പ്രോഫ്കോൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു മാർക്ക് ബേസ് ചെയ്ത് മാത്രമല്ല, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ചേർന്ന്, അപ്പൊ ആ ഭൂരിപക്ഷം കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ ഉപയോഗിക്കാത്ത കുട്ടികളൊന്നും അവരെ ഉപയോഗിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സീറോ ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വായിച്ച ഒരു വലിയൊരു സ്ഥാപനത്തിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന കുട്ടികൾ ഹോസ്റ്റലുകളിൽ ഗ്യാങ് ആയിട്ട് ലഹരി ഉപയോഗിക്കുന്നുള്ളത്. അത് വിചാരിച്ചിട്ട് കേരളത്തിലോ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന എല്ലാ ഹൗസ് സർജൻസിക്കാരും ലഹരി ഉപയോഗിക്കുന്ന അർത്ഥമല്ല. പക്ഷേ ഇന്ത്യ ക്യാമ്പസിൽ ഡി ജെ പാർട്ടിക്കും മറ്റുമൊക്കെ പോയിട്ട് ഇങ്ങനെ അതിന് അഡിക്റ്റ് ആവുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തേണ്ടത് ഓരോ വിദ്യാർത്ഥിൻ്റെയും കടമയാണ്. അതിന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഓരോരുത്തർ ആലോചിക്കണം. അധ്യാപകർക്കോ ബാക്കിയോ ചെയ്യുന്നിടത്ത് പരിമിതിയുണ്ട്, മറിച്ച് വിദ്യാർത്ഥികൾ സംഘടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാഫിയയെ നമ്മുടെ ക്യാമ്പസിൽ നിന്നും ക്യാമ്പസിൻ്റെ പരിസരത്തു നിന്നും കെട്ടിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ എല്ലാം കൊണ്ടും അറിയുന്ന കാര്യമാണ്. വിദ്യാർത്ഥികൾ വിചാരിച്ചു കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സംഗതിയും കേരളത്തിൽ നിന്നല്ല ലോകത്ത് എവിടെയില്ല. ആ ഒരു സംഘടിത ശക്തിയായിട്ട് തന്നെ ഇങ്ങനെ വരുന്ന മാഫിയകൾക്ക് പണലാഭത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇപ്പോൾ ലോട്ടറി പറഞ്ഞ പോലെയാണ് ഈ ഇത് കച്ചവടം നടത്തുന്ന ഒരു കാലത്തും ജീവിതത്തിൽ വിജയിക്കാറില്ല. പക്ഷേ മറ്റുള്ള ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരിന് ഇടയാക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായി വിദ്യാർത്ഥികൾ രംഗത്ത് വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ക്യാമ്പസ് എന്നുള്ളതല്ല മൊത്തം ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ സൂചിപ്പിക്കാനുള്ളത്. അത് വിചാരിച്ച് ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാവരും അങ്ങനെ ഉണ്ട് എന്ന് ആ രൂപത്തിലൊന്നും നമ്മൾ അർത്ഥം വെക്കണില്ല. പക്ഷെ ചില ആളുകൾ ചെയ്യുന്ന സംഗതി അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പും ബോധവൽക്കരണം ഓരോ വിദ്യാർത്ഥിയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും പ്രോഫ്കോൺ പങ്കുവെക്കുന്നതും അത്തരം ചില ചിന്തകളാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരും അഥവാ ധാർമ്മിക മൂല്യം കാത്തുസൂക്ഷിക്കുന്നവരും ഉണ്ടാവണമെന്നാണ് സാറ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ തന്നെ സാറ് അതിനൊക്കെ ഒരു ഉദാഹരണം കൂടിയാണ്. ഈ അടുത്ത് അധ്യാപന രംഗത്തും സംഘടന രംഗത്തുമൊക്കെ സജീവമായി നിൽക്കുമ്പോഴും ഈ അടുത്ത് താങ്കളുടെ ഒരു ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിലൂടെ വായിക്കാനിടയായി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തൊരു ആർട്ടിക്കിൾ കാണേണ്ടിണ്ടായി. റിസർച്ച് രംഗത്തൊക്കെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗവേഷണം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും പ്രൊഫഷണൽ കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ പ്രൊജക്റ്റ് നമ്മളെ മിനി പ്രൊജക്റ്റ് ആയിക്കോട്ടെ, വൺ ഇയർ നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റ് ആയിക്കോട്ടെ, സിക്സ് മന്ത്സ് ഒരു സെമ്മിൻ്റെ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, റിസർച്ച് വർക്കുകൾ ചെറുതും വലുതുമായിട്ട് ക്യാമ്പസുകളിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ക്യാമ്പസിലെ അല്ലെങ്കിൽ കുട്ടികളെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സീനിയേഴ്സിൻ്റെത് കട്ട് ആൻഡ് പേസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടുന്ന കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക, എന്നിട്ടത് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ടതിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള. യഥാർത്ഥം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തമായി ചതിക്കുകയാണ്. സ്വയം നമ്മളൊരു ചതിക്കുന്ന അവസ്ഥയാണുള്ളത്. അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. അതായത് ഏറ്റവും നല്ല അവസരങ്ങൾ ഗവേഷണ രംഗത്ത് ഒരുപാട് തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനിപ്പോൾ ഭയങ്കര ഫെസിലിറ്റി, അമേരിക്കൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ബ്രിട്ടൻ ഫെസിലിറ്റി അങ്ങനത്തെ സൗകര്യങ്ങളോ ബാക്കിയൊന്നും ആവശ്യമില്ല. നമ്മുടെ ക്യാമ്പസിൽ എന്താണോ സൗകര്യം ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്തും ബാക്കി ചെയ്യാൻ പറ്റും. ആകെ വേണ്ടത് ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് അത് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് ചെറിയ വർക്കും വലിയ ഗവേഷണങ്ങളായിട്ട് നമുക്ക് അറക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളതാണ് വിദേശത്ത് രാജ്യത്ത് പോയിട്ട് പി ജി ചെയ്യണം, ഡിഗ്രി ചെയ്ത കുട്ടികൾക്ക് പി ജി വിദേശത്ത് ചെയ്യണം, പി ജി ചെയ്യുന്ന കുട്ടികൾക്ക് പി എച്ച് ഡി വിദേശത്ത് ചെയ്യണം, അല്ലെങ്കിൽ റിസർച്ച് വിദേശത്ത് ചെയ്യണം. പക്ഷേ അതിന് വേണ്ട വർക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ അല്ല അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് ഇയർ അല്ല, എപ്പോഴല്ലോ കഴിഞ്ഞിട്ടല്ല ആലോചിക്കുന്നില്ല, അല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ ചെറിയ വർക്കായിക്കോട്ടെ പ്രൊജക്റ്റ് ആയിക്കോട്ടെ അത് വൃത്തിക്ക് ചെയ്ത് അധ്യാപകരെ കൂടെ നിന്നുകൊണ്ട് അവരെ ഗൈഡൻസും ബാക്കിയൊക്കെ വാങ്ങി ചെയ്ത് അതൊരു ജേണലിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ടീഡിയസ് വർക്കാണെങ്കിലും പ്രായോഗികമായി നടപ്പിലാവുന്ന സംഗതിയാണ്. നമുക്ക് ചെറിയൊരു താല്പര്യം അതിനനുസരിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരും. ആർട്ടിക്കിളുകൾ നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ജേണലുകളിൽ വളരെ ഭംഗിയായിട്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ പേപ്പർ പബ്ലിഷ് ചെയ്താൽ തന്നെ പി ജിക്കാണെങ്കിലും പി എച്ച് ഡിക്കാണെങ്കിലും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കും. ഈ അഡ്മിഷൻ ലഭിക്കാനുള്ള പിന്നെ പണം കൂടുതലോ ബാക്കി പിന്നെ ഇപ്പോൾ ആവശ്യമുണ്ടാവില്ല. സ്കോളർഷിപ്പോട് കൂടി തന്നെ ഒന്നോ രണ്ടോ വർക്കുകൾ പിന്നെ പി എച്ച് ഡിക്കായാലും ബാക്കിയൊക്കെ ആയാലും നമ്മൾ പി ജിക്കോ യു ജിക്കോ ചെയ്ത വർക്കുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനിറ്റിക്ക് 500 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ചില പബ്ലിഷ് ചെയ്ത കുട്ടികൾ 10-50 ഉണ്ടാവുള്ളൂ. അതിന് പെട്ടെന്ന് അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. ആ രൂപത്തിൽ നമ്മൾ ഗവേഷണ രംഗത്ത് ചെയ്യും, വൃത്തിയായി ചെയ്യുകയും ആ ചെയ്ത വർക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉന്നത പഠനത്തിനും ജോലി കിട്ടാനും എല്ലാത്തിനും വളരെയധികം ഉപകരിക്കുന്നതാണ്. വളരെ സങ്കടകരമായ കാര്യം അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ കുട്ടികളൊന്നും ചെയ്യുന്നുള്ള എന്നുള്ളതാണ്.
ഗൂഗിൾ ഒരുപാട് ഉപയോഗിക്കുക, സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഗൂഗിൾ സ്കോളറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ കണ്ടെത്തി അതനുസരിച്ച് ഒരു പിന്നെ റിവ്യൂ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു പ്രസൻറ്റ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ വി ആർ നോട്ട് ട്രൈയിങ് ഫോർ ഇറ്റ്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. നമ്മളതിന് ട്രൈ ചെയ്യുക, ഫസ്റ്റ് ഇയർ മുതൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇയർ ആയി പുറത്തിറങ്ങുന്നതിന് മുമ്പായി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ വലിയൊരു നമ്മുടെ ബയോഡേറ്റയിലായിക്കോട്ടെ സർട്ടിഫിക്കറ്റിലായിക്കോട്ടെ അതിൽ വലിയൊരു നേട്ടമായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഡിഗ്രിയോ ബാക്കിയോ പഠിക്കുന്ന പല കുട്ടികൾക്കും സ്വന്തമായിട്ടൊരു ബയോഡേറ്റ ഉണ്ടാവില്ല, അതുണ്ടാക്കാൻ അറിയാത്ത അവസ്ഥ. അതും നമ്മൾ മാറ്റിയെടുക്കണം. ബയോഡേറ്റ നമ്മളെ പ്രസൻറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു എച്ച് ആറിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയി പറയല്ല, മറിച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്ന സിംഗിൾ പേജോ ഡബിൾ പേജോ അല്ലെങ്കിൽ മൾട്ടി പേജിലുള്ള ഒരു ഷീറ്റാണ് നമ്മളോട് കൊടുക്കുന്നത്. ആ ഷീറ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് പല ബയോഡേറ്റകളും ബാക്കി കിട്ടാറുണ്ട്. ചിലപ്പോൾ ഫോൺ നമ്പർ പോലും പ്രോപ്പറായിട്ടുണ്ടാവില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ 1999 ഇറങ്ങിയ കുട്ടി 199 എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2000 അങ്ങനെ. ആ തെറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് ജോബ്. ഇങ്ങനെ ചെറുതും വലുതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും തെറ്റ് വരുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇതൊക്കെ പഠിക്കേണ്ടത് നമ്മൾ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ, അതൊന്നും കോഴ്സ് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട സാധനമല്ല, ഡ്യൂറിങ് ദ സ്റ്റഡി പഠിക്കേണ്ട സംഗതികളാണ്. നമ്മുടെ ബയോഡാറ്റയും ബാക്കിയും ഉണ്ടാ പ്രിപ്പയർ ചെയ്യുക, അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും കരിയർ രംഗത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട, വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ട ചില മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. വീണ്ടും പ്രൊഫ്കോണിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. നിരവധി പ്രൊഫ്കോണിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രൊഫ്കോൺ എന്ന് പറഞ്ഞത് വലിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ, അതേപോലെ ആഫ്റ്റർ ഫെക്സ്, ഒരുപാട് ഓർമ്മകൾ. ഇപ്പോൾ ഈ 26-ാമത് പ്രൊഫ്കോൺ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രൊഫ്കോണുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് സാറിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിവിടെ വന്ന് കിടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പ്ലാൻ ബി ആയി കണ്ട ഒരു ഓപ്ഷനായിരുന്നു ഈ കൺവെൻഷൻ സെൻ്ററും ബാക്കി കാര്യങ്ങളും. അതായത് പ്രോഫ്കോൺ നമ്മൾ രൂപരേഖയിൽ കയറി വരുന്നതിന് മുമ്പ് തന്നെ സംഘാടകർ എന്നുള്ള നിലക്ക് കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തും പല വേദികളും നമ്മൾ പോയി സന്ദർശിക്കും. അത് ഗ്രൗണ്ടാവാം, ക്യാമ്പസുകളാവാം, ഓഡിറ്റോറിയങ്ങളാവാം. അത് സന്ദർശിച്ചിട്ട് നമ്മളൊരു ഹൈറാർക്കി ഉണ്ടാക്കും, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രൂപത്തിൽ നമ്മൾ പല വെന്യൂ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ്. ആ വെന്യൂ കണ്ടെത്തി അതിൻ്റെ ടൈം, ഡ്യൂറേഷൻ. ഇപ്പോൾ കേരളത്തിൽ എക്സാം ഷെഡ്യൂൾ നോക്കാം, ആരോഗ്യ സർവകലാശാല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ പ്രധാനമായും കൺസിഡർ ചെയ്തുകൊണ്ട് കെ ടി യും കെ യു എച്ച് എസും കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പ്രോഗ്രാം തുടങ്ങിയ മുതൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. ഇപ്പോൾ ഇതിൽ ഏറ്റവും വിഷമമൊക്കെ വരുന്നത് വെച്ചാൽ വാഹനം ബുക്ക് ചെയ്യണ ഓരോ ക്യാമ്പസിൽ നിന്നും വാഹനം ബുക്ക് ചെയ്യണ സംഘാടകരായ കുട്ടികളുണ്ട്. വലിയ ബസ്, കുട്ടികൾ 100-ഉം 200-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ബസ് ബുക്ക് ചെയ്ത് കയറാൻ നേരത്തെ എണ്ണം കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും വീട്ടിൽ പോയി കണ്ട് 100-ഉം 1000-ഉം കളക്ട് ചെയ്ത് സംഭാവന സ്വീകരിച്ച് വന്ന ബസ്സിൽ കുട്ടികൾ മുഴുവൻ തികയാതെ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു മനസ്സിന് വരുന്ന വേദന ഉണ്ട്. യഥാർത്ഥത്തിൽ ആ വേദനക്കൊക്കെ ഒരുപാട് പുണ്യം കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പിന്നെ അവസാനമായിട്ട് കുറേയൊക്കെ അത് ഫുള്ളായിട്ടും ബാക്കിയൊക്കെ ആയിട്ട് ഇവിടെ എത്തി വരുമ്പോൾ ഇവിടെ ആയിരങ്ങൾ അങ്ങനെ സംഗമിച്ച് കാണുമ്പോൾ അത് ആ ഒരു സംഘാടന വേദനകളും സന്തോഷങ്ങളും ഒരുമിച്ച് പോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണം തികയും എന്നുള്ള പ്രതീക്ഷ നമ്മൾ തുടങ്ങുക, പക്ഷേ ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രൈസിസ് വരും. ഇതിലൊക്കെ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് നമ്മളെ കുട്ടികൾ. സാധാരണ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പായ സംഗതികളൊക്കെ കൊടുക്കണം. ആ പായ കൊടുത്ത ജീവിതത്തിൽ ഇത്രയും കാലം ഉപയോഗിക്കാത്ത രൂപത്തിലുള്ള അവർക്കൊരു കിടന്ന ശീലവും ബാക്കിയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഭംഗിയായി കിടന്നുറങ്ങി വളരെ മനോഹരമായിട്ട് കുട്ടികളുടെ അച്ചടക്കത്തോട് മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു കാര്യമായിട്ടാണ് ഇത് പോകുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഇപ്പോൾ നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അതിൻ്റെ വേദന ഉണ്ടാവും. കാരണം ഇന്നാളെ ഉച്ചയോട് കൂടിയിട്ട് അവസാനിക്കും. അവസാനിച്ച് കഴിഞ്ഞാൽ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുള്ള പ്രവാഹമായിരിക്കും. ആളുകൾ തരാമെന്ന് പറഞ്ഞ പൈസ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ സാമ്പത്തികം എന്നുള്ളത് പിന്നെ വലിയൊരു ടെൻഷൻ തന്നെയാണ്. കാരണം ഇതാരും നമ്മുടെ കുടുംബക്കാരോ ബാക്കിയൊന്നുമല്ല, ആളുകൾക്ക് സമയത്തിന് പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ സാമ്പത്തികമായിട്ട് ഇവരെയൊക്കെ സെറ്റിൽ ചെയ്ത് വിടുക എന്നുള്ളതും വലിയൊരു പിന്നെ പ്രതിസന്ധി തന്നെയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ പല ആളുകളും ഒരുപാട് കൊടുക്കുന്നവരും ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ സമയബന്ധിതമായി കൊടുത്തു കഴിയുമ്പോൾ സംഘാടകർക്ക് ഉണ്ടാവുന്ന ആശ്വാസം വലിയൊരു ആശ്വാസം എന്നുള്ളത് തന്നെയാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ അധികാരികൾ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അധികാരികൾക്കും അത് സൗകര്യമാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജായാലും ഇൻസ്റ്റാഗ്രാം പേജായിരുന്നാലും ഓരോ മൈന്യൂട്ട് ഇപ്പോൾ പോപ്കോൺ വൈബിൽ വരുന്ന സംഗതികളൊക്കെ ആയാലും അവർക്ക് റെഡിലി അവൈലബിളാണ് എല്ലാ കാര്യങ്ങളും. ആ രൂപത്തിൽ തന്നെയാണ് ഈ പ്രോഫ്കോണിനെ നോക്കിക്കാണുന്നത്.
തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ കുറഞ്ഞ സമയം നമ്മോട് ചെലവഴിച്ചിട്ടുള്ളത് ഡോക്ടർ പി പി നസീഫ് അവറുകളാണ്. അദ്ദേഹം ഈ ഒരു വൈകിയ വേളയിലും തിരക്ക് പിടിച്ച സമയത്തും പ്രൊഫ്കോൺ നഗരവി സന്ദർശിച്ചതിലും ഈ പ്രൊഫ്കോൺ വെബ്സിൽ നമ്മോടൊപ്പം ചെലവഴിച്ചതിനും വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. Let's Profcon. To the right goal, through the right path. Professional Students Global Conference. Profcon.